ഈ വർഷം ജലജീവൻ മിഷൻ പദ്ധതിയിലൂടെ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ കുടുംബങ്ങളിലേക്കും കുടിവെള്ളം എത്തിക്കുന്നതിന് 216 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നമുക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു വലിയ സന്തോഷം ഈ അവസരത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ്. 2024 കൂടി നമ്മുടെ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വീടുകളിലും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ 4500-ലധികം പുതിയ കണക്ഷനുകളാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. 3 വലിയ മേജർ പ്രൊജക്ടുകൾ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. അതൊക്കെ വളരെ കാര്യക്ഷമമായ രീതി വളരെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമുക്ക് ചാലക്കുടി പുഴയുടെ സംരക്ഷണത്തിന് വേണ്ടി 1.5 കോടി രൂപ ബജറ്റിൽ ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ട മന്ത്രി അനുവദിച്ചിരുന്നു എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു. ഒരു കാര്യം മന്ത്രിയോട് സൂചിപ്പിക്കാനുള്ളത്, ചാലക്കുടി പുഴ ഈ നിയോജക മണ്ഡലത്തിന്റെ തൃശൂർ ജില്ലയുടെ ഒരു ജീവനാഡിയാണ്. ഞാൻ ഈ വിഷയം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയില് പെടുത്തിയിരുന്നു. ഒരു കോളിംഗ് അറ്റൻഷനായിട്ട് അദ്ദേഹത്തെ കൊടുത്തപ്പോൾ വളരെ ഉദാരപരമായ ഒരു സമീപനമാണ് അദ്ദേഹം ആ ചാലക്കുടിപ്പുഴയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നൽകിയ മറുപടി. ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ചാലക്കുടി പുഴയുടെ പരിപാലനത്തിന് വേണ്ടി അതിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി അതിനെ ചുമതലപ്പെടുത്താമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു അവസ്ഥ ചാലക്കുടി പുഴയിൽ വെള്ളമില്ലാത്ത ഒരു സാഹചര്യമാണ് എന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. തീർച്ചയായും അതിന് വേണ്ട പരിഹാരങ്ങൾ ഡാമിൽ നിന്ന് ജലം തുറന്നു വിട്ടുകൊണ്ട് നമുക്ക് ഈ ചാലക്കുടി മാത്രമല്ല 5 നിയോജക മണ്ഡലങ്ങൾ ഇരിങ്ങാലക്കുടയും കൊടുങ്ങല്ലൂരും മംഗമാലിയും ചാലക്കുടിയും പുതുക്കാടിന്റെ ഒരു പ്രദേശവും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശത്തെ ആയിരക്കണക്കിന് 15,000 ഹെക്ടർ ഭൂമിയുടെ ജലജലഭ്യതയുമായി ബന്ധപ്പെട്ട വലിയ ഒരു പ്രയാസം ഈ അവസരത്തിൽ നിലനിൽക്കുന്നു. അദ്ദേഹം അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി എപ്പോഴും നമ്മോടൊപ്പമുള്ള അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ആദരവോടെ അഭിമാനത്തോടു കൂടി ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. എന്റെ വാക്കു ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.